everyone, welcome to our channel. ഇന്ന് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതിനായിട്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ജ്യൂസ് കുടിച്ച് ത്രോ ചെയ്ത് കളയുന്ന ഒരു സിമ്പിൾ ബോട്ടിലാണ്. അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അവൈലബിൾ ആയിട്ടുള്ള റൈസ് ആണ്. പിന്നെ ഇതിന്റെ ഈ റൈസിനെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അക്രിലിക് പെയിന്റും. അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഒന്ന് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ബോട്ടിൽ ആർട്ടിലേക്ക് പോവാം. ഇത് വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് വലിയ പൈസ ചെലവൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഹോം ഡെക്കോർ ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ബോട്ടിലായിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ മിനിമൽ എക്സ്പെൻസിൽ നമുക്ക് വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. മോർ ഓവർ നമ്മൾ സ്വന്തമായി ഉണ്ടാക്കി എന്നുള്ളതിലൊരു സാറ്റിസ്ഫാക്ഷനും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോ പാചകം പഠിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, പോകാം വീഡിയോയിലേക്ക്. നമുക്ക് ആവശ്യമായ പെയിന്റും റൈസുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ പെയിന്റിനുള്ളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. ഈ റെഡ് കളർ ഞാൻ എടുത്തിരിക്കുന്നത് ഇനാമൽ പെയിന്റും ബാക്കിയെല്ലാം അക്രിലിക് പെയിന്റുമാണ്. അപ്പം നമുക്ക് ആവശ്യമുള്ള റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചത് കളർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ ബെറ്റർ. അപ്പോൾ ഇതാ ഞാൻ ബ്ലൂ, നമുക്കിഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാനങ്ങ് എടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കളേഴ്സ് എല്ലാം നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ ഇതാ ഇവിടെ ഈ കളേഴ്സ് ഇതിലേക്ക് റൈസിലേക്ക് നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ഒരു പേപ്പറിലേക്ക് ഞാൻ അതായത് ഒന്ന് കമത്തിയിടുകയാണ്. കുറച്ച് കട്ട പിടിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നല്ലേ, പക്ഷേ ഇത് നന്നായി ഉണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് എല്ലാം ഒന്ന് കമത്തിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ പെയിൻറ്റിൽ ചെറിയൊരു സ്റ്റിക്കി നേച്ചർ ഉള്ളത് കൊണ്ടാണ് അതൊന്ന് വിട്ട് കിട്ടാൻ ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് എടുക്കാം. ഇതാ ഇവിടെ എല്ലാം എല്ലാ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബോട്ടിലേക്ക് നമുക്ക് ആവശ്യമുള്ള പശ തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് സിലിക്കോണാണ്. സിലിക്ക യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫെവിക്കോളും യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഇത് നമ്മൾ നമ്മുടെ ഇതൊക്കെ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയും പിന്നെ നമ്മുടെ ആ ഒരു സ്കില്ലനുസരിച്ച് ചെയ്യുക കേട്ടോ. അതാ നമുക്ക് പിടിക്കാൻ ഭാഗത്തിന് ഒരു ഭാഗത്ത് മാത്രം ഗം തേച്ച് കൊടുക്കുക, എന്നിട്ട് ആ ഭാഗം ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം കുറച്ച് കുറച്ച് ഈ ഇനി കുറച്ച് വേക്കൻ സ്പേസുകൾ കിടക്കുന്നുണ്ടോ, ഇത് അവിടെയൊക്കെ നമുക്കിങ്ങനെ ഇത് പതുക്കെ പതുക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം റെഡ് ഇതിൽ മിക്സ് ചെയ്തില്ല, കാരണം ഇതാ റെഡ് ഇങ്ങനെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.